നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം. പോക്സോ കേസുകളിൽ വളരെ അഭിനന്ദനീയമായ കർശന നിലപാടുമായി വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മുതൽ ബലാത്സംഗ കേസ്, പോക്സോ കേസ് എന്നിവയുടെ അന്വേഷണവും വിചാരണയും അതിവേഗം, അതായത് കൃത്യം 2 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും കർശന താക്കീതുമായി കത്തയച്ചിരിക്കുകയാണ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. കേസന്വേഷണം 2 മാസത്തിനകവും വിചാരണ 6 മാസത്തിനകവും കർശനമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും കത്തയച്ചു. ഇത് തീർച്ചയായും പലർക്കും വലിയൊരു നീതി ലഭിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെയുള്ള ചരിത്ര നടപടികൾ ഇതും കൂടെ ഇനി എഴുതി ചേർക്കപ്പെടണം. കാരണം നിരവധി കേസുകളാണ് ഇപ്പോഴും നീതി ലഭിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടുപോലും കെട്ടിക്കിടക്കുന്നത്. വാളയാർ പോലുള്ള കേസുകളിൽ പുനരന്വേഷണം നടത്തുമെന്ന് സർക്കാർ പറഞ്ഞതല്ലാതെ അന്വേഷണം തുടങ്ങിയതായി പോലും അറിവില്ല. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും ബലാത്സംഗങ്ങളും നിർഭാഗ്യകരവും അത്യന്തം അപലപനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് ഉന്നാവോ സംഭവങ്ങളിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. കേരളത്തിൽ തന്നെ 2019 8 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 1537 ബലാത്സംഗ കേസുകളാണ്. മുൻ വർഷങ്ങളേക്കാൾ ഉയർന്ന നിരക്കാണിത്. സ്ത്രീ പീഡന കേസുകളിലെ കോടതി നടപടി ഇഴയുന്നതിനാൽ നീതി കിട്ടാതെ ഇരകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. മിക്ക കേസുകളിലും ഇരയോ സാക്ഷികളോ പ്രതിയുടെ സ്വാധീനത്തിലും ഭീഷണിക്കും വഴങ്ങി കൂറുമാറുന്നു. 2017 വരെ 1028 ബലാത്സംഗ കേസുകളാണ് വിചാരണയ്ക്ക് കാത്തിരുന്നത്. വർഷം ശരാശരി 15% കേസുകളിലെ വിചാരണ പൂർത്തിയാകുന്നുള്ളൂ. കേരളത്തിലാകട്ടെ ഇത് 5% താഴെ മാത്രമെന്നും പറയുന്നു. ബലാത്സംഗ കേസുകളിൽ വൈദ്യപരിശോധന നടത്താൻ ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി മാറുന്നത് എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം യഥാസമയം കിട്ടാറില്ല. 4000 കേസുകൾ ഫോറൻസിക് ഫലം കാത്തിരിക്കുന്നു. ഫോറൻസിക് ജീവനക്കാരും കുറവാണ്. 400 വേണ്ടിടത്ത് 100 താഴെ പേരേ ഉള്ളൂ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ക്രിമിനൽ നടപടി ചട്ടത്തിലും NDA സർക്കാർ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബലാത്സംഗം അടക്കമുള്ള കേസുകളിൽ നീതി നടപ്പാക്കാൻ വൈകുന്നുവെന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു അമിത്ഷായുടെ ഈ പ്രതികരണം. നീതി അതിവേഗം ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ആധുനിക ജനാധിപത്യത്തിന് ഉതകുന്ന രീതിയിലും പരിഷ്കാരം വേണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനായി സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചില നിർദ്ദേശങ്ങളും ചോദിച്ചിട്ടുണ്ട്. പൂനെയിൽ പോലീസ് DGP മാരുടെയും IG മാരുടെയും കോൺഫറൻസിലാണ് അമിത്ഷാ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് പോലും രാജ്യത്ത് ശിക്ഷ ലഭിക്കാൻ വൈകുന്നുവെന്ന ചർച്ചകൾ വ്യാപകമാണ്. 2012 നടന്ന നിർഭയ കേസിലെ ശിക്ഷ ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1st മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷവും 2nd മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷവും രാജ്യം ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്ത എല്ലാ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. പ്രഖ്യാപനങ്ങളൊന്നും വെറും വാക്കുകൾ മാത്രമല്ല എന്ന് തെളിയിക്കുകയായിരുന്നു 2nd മോദി സർക്കാർ. 2nd അധികാരത്തിൽ കയറിയതോടെ കൊടുത്ത വാക്കുകൾ ഓരോന്നായി പാലിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇത് IPCയിലും CRPCയിലും ഭേദഗതി വരുത്താനും ഒരുങ്ങുന്നു. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് വച്ച് ഏറെ നിർണായകമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.